ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കേക്ക് മാത്രമല്ല, അതേപോലെ കഫേയാണ്. ഇരുന്ന് സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ഒരു സൗകര്യമാണ് കേക്ക് സ്റ്റുഡിയോ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും സാനിയ സ്നേഹപൂർവ്വം ഇവിടേക്ക് ക്ഷണിച്ചുകൊണ്ട് സാനി ഇങ്ങോട്ട് വന്നേ, നമുക്ക് ഫ്രണ്ടിലേക്ക് നിൽക്കാം അല്ലേ. ഇപ്പൊ എല്ലാവർക്കും കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറഞ്ഞല്ലേ. ശരി, ഇനി എന്താണ് ഇവരോട് പറയാനുള്ളത്? ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്തോ പറയണല്ലേ, മനസ്സിലാവില്ല. ഹൃദയമൊക്കെ തന്നല്ലേ, ഭയങ്കര സന്തോഷമുണ്ട്. ഇത്ര ആൾക്കാരെ കാണാൻ പറ്റിയില്ല. കൊറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഇനോഗ്രേഷൻ പരിപാടിക്ക് വരുന്നത്. അപ്പൊ ഇത്രയും ആൾക്കാര് വന്നതിൽ ഭയങ്കര സന്തോഷം. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു, ദൈവം മഴയൊന്നും പെയ്യല്ലേ, മഴ പെയ്തെങ്കിൽ ആർക്കും വരാൻ പറ്റില്ല. അപ്പൊ മഴയൊന്നും പെയ്തില്ല ഭാഗ്യത്തിന്. കേക്ക് സ്റ്റുഡിയോ ഞാൻ ഏറ്റവും വലിയ ഷോറൂമാണ്. അതെ, പെരിന്തൽമണ്ണയിൽ തുടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ ഷോറൂം തന്നെയാണ്. 17-ാമത്തെ ആണ്. അതിനെ ഇനോഗ്രേറ്റ് ചെയ്യാൻ ക്ഷണിച്ചതിന് വളരെയധികം സന്തോഷം. ഇനിയും ഇനിയും കുറേ ഷോറൂമുകൾ തുടങ്ങാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും മധുരം എന്ന് പറഞ്ഞൊരു സാധനം എല്ലാവർക്കും വീക്ക്നെസ് ആണ്. എനിക്ക് ഡെയിലി ഒരു ഡയറി മിൽക്ക് എങ്കിലും കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും അതെന്താ, ഞാൻ മിഠായി കഴിക്കുന്ന ആളാണ്. ഞാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് മറ്റേ ബോഡി ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിലും എന്റെ പ്രായത്തില് പച്ചിന് എല്ലാ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആളാണ്. ഞാൻ സീരിയസ് കള്ളം പറഞ്ഞാണ് മിഠായി കഴിക്കുന്ന ആള്. എനിക്ക് ഭയങ്കര മെറ്റബോളിസം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തും കഴിക്കാം, മനസ്സിലായോ? അപ്പൊ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ സ്വീറ്റ്സ് ഒക്കെ കഴിക്കും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും മധുരം ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇങ്ങനൊരു വലിയൊരു ഷോറൂം തുടങ്ങുന്ന വലിയൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇനിയും കൊറേ തുടങ്ങാൻ പറ്റട്ടെ. അവിടെ എനിക്ക് എത്തേപ്പെടാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും വന്നാണ് എല്ലാവരോടും. താങ്ക് യു സോ മച്ച്.